എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ അപ്പൊ നമ്മുടെ NDA മാത്തമാറ്റിക്സ് 2024 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മൂന്നാല് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാം NDAക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ലെറ്റ് f(x) ബി ആൻ ഓഡ് ഫംഗ്ഷൻ, ദെൻ f'(x) ഈസ് എന്നാണ് ചോദ്യം. f(x) ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾ ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ പ്രകാരം ഒന്നും ചെയ്തെടുക്കേണ്ടതായ ഒരു ആവശ്യകത വരുന്നില്ല. ഒരു ഓഡ് ഫംഗ്ഷൻ്റെ ഉദാഹരണം മനസ്സിലേക്ക് കൊണ്ടുവരാം. ഓഡ് ഫംഗ്ഷൻ ഏതാണ്? ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന sin x. sin x ഒരു ഓഡ് ഫംഗ്ഷനാണ്. sin x ഡെറിവേറ്റീവ് cos x, അത് ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഒരു ഓഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുത്താൽ അതൊരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും എന്ന് നമുക്ക് ഒരു ഉദാഹരണം വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം x³ ഒരു ഓഡ് ഫംഗ്ഷനാണ്. x³ ഡെറിവേറ്റീവ് 3x² അതൊരു ഈവൻ ഫംഗ്ഷനാണ്. x² വന്നാൽ അതൊരു ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഒരു ഓഡ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അതെന്താവും? അതൊരു ഈവൻ ഫംഗ്ഷനായിട്ട് മാറും. ഓക്കെ, സോ ഈവൻ ഫംഗ്ഷനാണ് ആൻസർ വരുന്നത്. ഞാൻ എക്സാമ്പിൾ വെച്ചാണ് പറഞ്ഞത്. ഇനി ഡെഫിനിഷൻ വെച്ച് നമ്മളൊന്ന് ചെയ്ത് നോക്കണം. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്. എന്താണ് ഓഡ് ഫംഗ്ഷൻ, എന്താണ് ഈവൻ ഫംഗ്ഷൻ? f(x) എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. f(-x) ചെയ്യുമ്പോൾ -f(x) കിട്ടുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓഡ് ഫംഗ്ഷൻ അല്ലേ. f(-x) ചെയ്യുമ്പോൾ f(x) കിട്ടുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഈവൻ ഫംഗ്ഷൻ അല്ലേ. ഈവൻ ഫംഗ്ഷൻ ഓക്കെ എന്ന് വിചാരിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഈവൻ ഫംഗ്ഷൻ. ഇനി ഒരു ഓഡ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഈവൻ ഫംഗ്ഷൻ കിട്ടുമെന്നാണ് കാണിക്കേണ്ടത്. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്നത് f'(x) ആണ്. f'(x) ഈവൻ ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ f'(-x) എന്താണെന്ന് കാണിച്ചാൽ മതി, f'(x) ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ഓഡ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഈ സാധനം ശരിയാണെന്ന് കാണിക്കണം. ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓഡ് ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈവൻ ഫംഗ്ഷൻ കിട്ടുന്നു എന്ന് പറയാം. അപ്പോൾ ഇവിടുന്ന് ഞാൻ f(x) എന്ന് എടുക്കുകയാണ് കേട്ടോ. നമുക്ക് കയ്യിലുള്ള സാധനം ഇതാണ്. ഓഡ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിലുള്ള സാധനം ഇതാണ്. f(-x) എന്ന് പറഞ്ഞാൽ -f(x) ആണ്. ഇവിടുന്ന് f(x) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ മൈനസ് നേരെ ഇപ്പുറം കൊടുക്കുക, -f(-x). ശരിയാണല്ലോ. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. f'(x) കണ്ടുപിടിച്ചാൽ എന്ത് വരും? f'(x) കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? f'-x) കിട്ടണം. അങ്ങനെയാണെങ്കിൽ അത് ഈവൻ ആണെന്ന് പറയാം, ഡെറിവേറ്റീവ് ഈവൻ ആണെന്ന് പറയാം. ഓക്കെ, ഒരു മൈനസ് പുറത്ത് നിൽപ്പുണ്ട്. f(ന്റെ ഡെറിവേറ്റീവ് f'-x ഇൻറ്റു -x ഡെറിവേറ്റീവ് -1 ചെയിൻ റൂൾ പ്രകാരം. ശരിയല്ലേ. അപ്പം f'(x) ഇസ് ഈക്വൽ ടു 2 മൈനസുകൾ ചേർന്ന് പ്ലസ് ആവും, ബാക്കി എന്തുണ്ട്? f'-x. അപ്പോൾ f'(x) ചെയ്തപ്പോൾ f'-x കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദെയർഫോർ f'(x) ഈസ് ഈവൻ. f'(x) ഈസ് ഈവൻ. ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ പ്രകാരം f(x) ഈസ് എന്തായിരുന്നു? f(x) ഈസ് ഓഡ് ആയിരുന്നു. അപ്പോൾ ഒരു f(x) എന്ന് പറയുന്ന ഓഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവായ f'(x) എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. സോ ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അതിൻ്റെ തിയററ്റിക്കൽ സൈഡാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ വളരെ ലളിതമായ ഒരു ഉദാഹരണം നോക്കിയാൽ മതി. sin x എന്ന് പറഞ്ഞ ഒരു ഓഡ് ഫംഗ്ഷനാണ്. sin x ഡെറിവേറ്റീവ് cos x എന്നുള്ളത് ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓഡ് ഫംഗ്ഷൻ്റെ ഈവൻ ഫംഗ്ഷൻ്റെയും ഉദാഹരണ സഹിതം പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വെരിഫൈ ചെയ്ത് നോക്കേണ്ട ആവശ്യം വരത്തില്ല. ഒരു ഓഡ് ഫംഗ്ഷൻ ഉദാഹരണം നമ്മുടെ കയ്യിലുണ്ട്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്ന ഉത്തരം ഈവൻ ഫംഗ്ഷൻ്റെ ഉദാഹരണങ്ങളിൽ പെടുന്നതാണെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്നത് ഈവൻ ഫംഗ്ഷനാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ലളിതമായ ഉദാഹരണമാണ് sin x ഡെറിവേറ്റീവ് cos x ആണ് എന്നത് തന്നെയാണ്. sin x എന്ന് പറയുന്ന ഒരു ഓഡ് ഫംഗ്ഷനാണ്, cos x എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷനുമാണ്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1+3x⁻¹. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ (raised to) വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ എനിക്ക് 1 raised to 1/0 ഇൻഫിനിറ്റി, 1 raised to infinity കിട്ടുന്നത്. 1 raised to infinity എന്ന് പറഞ്ഞാൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അപ്പോൾ നേരിട്ട് ലിമിറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോം പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ലോഗരിതം ഒക്കെ എടുത്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ ആവശ്യമില്ല. ഒരു ട്രിക്ക് ഉപയോഗിക്കാം, ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ഒരു ഫംഗ്ഷൻ (raised to) വരുന്നു എന്ന് വിചാരിക്കാം. ഒരു f(x) (raised to g(x) വരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ എല്ലാം ചോദ്യം വന്നേക്കുന്നത് അല്ലേ. ഒരു ഫംഗ്ഷൻ (raised to) അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം പൂർണ്ണമായിട്ടും ഇയുടെ പവറിലോട്ട് മാറും. ഇ റേസ് ടു
ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ, ഈ മുകളിലുള്ള ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ആണ്, ആ ജി ഓഫ് എക്സ് ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷനിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം, അകത്തുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്, അതിൽ നിന്ന് ഒന്ന് കുറച്ചെഴുതണം, എഫ് ഓഫ് എക്സ് മൈനസ് വൺ. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ, എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് വൺ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്. ഇതെല്ലാവരും ഒന്ന് നല്ലോണം എഴുതി മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ, എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇന്ന് വൺ കുറയ്ക്കണം. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി രണ്ട് ചോദ്യം നോക്കിക്കോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് വൺ പ്ലസ് ത്രീ എക്സ് റേസ് ടു വൺ ബൈ എക്സ് ദിസ് ഈസ് ഈക്വൽ ടു, പൂർണ്ണമായും ഇയുടെ പവറിലോട്ട് മാറുവാണ്, ഇ റേസ് ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിൽക്കുന്ന ആൾ, വൺ ബൈ എക്സ് ഇൻറ്റു അകത്തുള്ള ആളാണ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ത്രീ എക്സ് ആണ്, അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കണം അല്ലേ, വൺ പ്ലസ് ത്രീ എക്സിൽ നിന്നും വൺ കുറയ്ക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ്ട് ഇവിടെ പ്ലസ് വണ്ണും മൈനസ് വണ്ണും ക്യാൻസൽ ഔട്ട് ആവും. സോ ഇ റേസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ, ബാക്കി വരുന്ന എന്താണ്, ത്രീ എക്സ് ഉണ്ട് ബൈ എക്സ് ഉണ്ട്, അവിടെ എക്സും എക്സും വെട്ടിപ്പോവും. ഇ റേസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ ത്രീ എന്ന് വരും. സോ ഇ റേസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റിൻ്റെ ലിമിറ്റ് കോൺസ്റ്റൻ്റ് തന്നെയാണ്, ഇ റേസ് ടു ത്രീ വരും ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി, ഇ റേസ് ടു ത്രീ അഥവാ ഇ ക്യൂബ് ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം ഇനി ഇങ്ങനൊരു ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ തെറ്റിക്കരുത്, ഈസി ആയിട്ട് ചുരുങ്ങിയ സ്റ്റെപ്പുകളിലൂടെ ആൻസറിലേക്ക് വരാൻ നിങ്ങളെ അത് സഹായിക്കും. ഓക്കെ അല്ലേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് വൺ പ്ലസ് ത്രീ എക്സ് ടു ദ ബേസ് വൺ മൈനസ് ത്രീ എക്സ്. കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കോണേ, ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറയുന്ന പോലെ ലോഗ് വൺ പ്ലസ് ത്രീ എക്സ് ടു ദ ബേസ് വൺ മൈനസ് ത്രീ എക്സ്, ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു സീറോ and k 4x equal to 0 is continuous at x equal to 0. അങ്ങനെയാണെങ്കിൽ k എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കും. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യാർഹിതമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ലോഗ് എ ടു ദ ബേസ് ബി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ഡിവൈഡഡ് ബൈ ലോഗ് ബി ആണ് കേട്ടോ. ലോഗ് എ ഡിവൈഡഡ് ബൈ ലോഗ് ബി ആണ്. ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഗ് എ ബൈ ലോഗ് ബി. ഈ ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. സോ കെയിൽ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ ആണ് അല്ലെ, എക്സ് ഈക്വൽ ടു സീറോയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സീറോ ആയിരിക്കണം അല്ലെ. സിൻസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സീറോ. ഇവിടെ നിന്ന് എഫ് ഓഫ് സീറോ എടുക്കാം. എഫ് ഓഫ് സീറോ എന്ന് പറയുന്നതാണ് കെ അല്ലെ. എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ അതാണ് കെ, അതായത് എക്സിന് സീറോ ആകുമ്പോഴുള്ള എഫ് ഓഫ് എക്സ് ആണ് എഫ് ഓഫ് സീറോ, അത് കെ ആണെന്ന് തന്നിട്ടുണ്ട്. k is equal to limit extends to 0, x 0 ഇലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് x നോട്ട് ഈക്വൽ ടു സീറോ കണ്ടീഷനിൽ എഫ് ഓഫ് എക്സ് എന്താണ്, ലോഗ് എ ടു ദ ബേസ് ബി ഫോർമാറ്റ്, ലോഗ് വൺ പ്ലസ് ത്രീ എക്സ് ടു ദ ബേസ് വൺ മൈനസ് ത്രീ എക്സ് ഫോർമാറ്റ് ആണ് കേട്ടോ. ഓക്കെ എന്ന് വിചാരിക്കുന്നു. സോ എന്താണ് വരുന്നത്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി, വൺ പ്ലസ് ത്രീ എക്സ് ഡിവൈഡഡ് ബൈ വൺ മൈനസ് ത്രീ എക്സ്, സോറി ലോഗ് എ ബൈ ലോഗ് ബി, ലോഗ് എ ബൈ ലോഗ് ബി അല്ലെ, ലോഗ് വൺ പ്ലസ് ത്രീ എക്സ് ബൈ ലോഗ് വൺ മൈനസ് ത്രീ എക്സ്, ലോഗ് വൺ മൈനസ് ത്രീ എക്സ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ലോഗ് എ ടു ദ ബേസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഗ് എ ബൈ ലോഗ് ബി ആണ്. അപ്പൊ ലോഗ് വൺ പ്ലസ് ത്രീ എക്സ് ടു ദ ബേസ് വൺ മൈനസ് ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് വൺ പ്ലസ് ത്രീ എക്സ് ബൈ ലോഗ് വൺ മൈനസ് ത്രീ എക്സ്. ഓക്കെ അല്ലേ. സോ ഇവിടെ നേരിട്ട് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, എക്സിന് നമ്മൾ സീറോ കൊടുത്തു കഴിഞ്ഞാൽ ലോഗ് വൺ ബൈ ലോഗ് വൺ എന്ന് വരും. ത്രീ എക്സ് ത്രീ എക്സ് സീറോ ആയി പോകും അല്ലേ. അപ്പം ലോഗ് വൺ എന്നുള്ള സീറോ ആണ്, വീണ്ടും ലോഗ് വൺ സീറോ, സീറോ ബൈ സീറോ ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് ആൻസർ വരുന്നത്. സോ അപ്പോൾ നമുക്ക് നേരിട്ട് ലിമിറ്റ് കൊടുക്കാൻ നിർവാഹമില്ല. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ടത്, സോ ദിസ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കണേ, ഇവിടെ നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതാണ്, ലോപിത്തൽ റൂൾ ഉപയോഗിക്കുന്നു. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം കേട്ടോ. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ ലോഗിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് ത്രീ എക്സ് ഇൻ ടു
ത്രീ എക്സിൻ്റെ ഡെറിവേറ്റീവ് ത്രീയും കൂടെ വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലോഗ് വൺ മൈനസ് ത്രീ എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ വൺ മൈനസ് ത്രീ എക്സ് ഇൻറ്റു വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സീറോ മൈനസ് ത്രീ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് ത്രീ വരും. ഓക്കെ ആണല്ലോ. സോ ഇനി ഞാൻ എക്സിന് സീറോ കൊടുക്കുകയാണ്. എക്സിന് സീറോ കൊടുക്കുമ്പം ഈ ത്രീ എക്സും മൈനസ് ത്രീ എക്സും സീറോ ആയി പോകും, ശരിയല്ലയോ? അപ്പോൾ വൺ ബൈ വൺ ഇൻറ്റു ത്രീ എന്നുള്ളത് ത്രീ വരും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ, വൺ ബൈ വൺ ഇൻറ്റു ത്രീ എന്നുള്ളത് ത്രീ വരും. താഴെ എക്സിന് സീറോ കൊടുത്തല്ലോ, സോ മുകളിൽ ത്രീ വരും. താഴെ വൺ ബൈ വണ്ണ് ഇൻറ്റു മൈനസ് ത്രീ എന്നുള്ളത് മൈനസ് ത്രീ വരും. അപ്പോൾ ത്രീ ബൈ മൈനസ് ത്രീ, ത്രീ ത്രീ വെട്ടി മൈനസ് വൺ ആണ് ആൻസർ വരുന്നത്, മൈനസ് വൺ. സോ കെ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? മൈനസ് വൺ വരും ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി മൈനസ് വൺ. ഓക്കെ, സംഭവം സെറ്റല്ലേ? ഇനി നിങ്ങളിങ്ങനെ റിസൾട്ട് പഠിക്കുന്നുണ്ട്, ഇതേ ചോദ്യം തന്നെ റിസൾട്ടിന്റെ സഹായത്തോടും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ലോഗ്, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ ലോഗ് വൺ പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ വൺ ആണ്. ഇങ്ങനെ റിസൾട്ട് നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നതാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ ലോഗ് വൺ പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ആണ്. അപ്പം ആ ഒരു റിസൾട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താലും, അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ ഇത് നേരെ തിരിഞ്ഞു വന്നാലും, എക്സ് മോളി വന്നുകൊണ്ട് വൺ പ്ലസ് ലോഗ് എക്സ് താഴെ വന്നാലും ആൻസർ എന്ത് തന്നെയാണ്? അതും വൺ തന്നെയാണ്. ഓക്കെ, ഇപ്പം ഈ രണ്ട് റിസൾട്ടുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇത് ബാലൻസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ ലോഗ് വൺ പ്ലസ് ത്രീ എക്സ് ആണ്. അപ്പൊ താഴെ ഇവിടെ വൺ പ്ലസ് എക്സ് ആണ്, താഴെ എക്സ് കൊണ്ടുവരണം. അപ്പൊ വൺ പ്ലസ് ത്രീ എക്സ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ലോഗ് വൺ പ്ലസ് ത്രീ എക്സ് അവിടെ ഉണ്ട്, താഴെ ഞാനൊരു ത്രീ എക്സ് കൊടുക്കുന്നു. ത്രീ എക്സ് ചുമ്മാ കൊടുക്കാൻ പറ്റത്തില്ല, ആ കൊടുത്ത ത്രീ ബാലൻസ് ചെയ്യാൻ ഞാനൊരു ഇൻറ്റു ത്രീ ഇവിടെ മാറി കൊടുക്കണം. ഓക്കെ, അപ്പൊ റിസൾട്ട് പ്രകാരം അത് വൺ ആവും. ഇനി താഴെ ഇവിടെ ഒരു വൺ മൈനസ് ത്രീ എക്സ് ഉണ്ട്, അപ്പൊ മുകളിലൊരു മൈനസ് ത്രീ എക്സ് അല്ലെ, മുകളില് ഞാൻ എന്ത് കൊണ്ടുവരണം? ഒരു എക്സ്, അതേ എക്സ് മുകളിൽ കൊണ്ടുവരണം. സോ ഒരു ത്രീ എക്സ് ആണ് ഞാൻ പൂർണ്ണമായിട്ട് കൊടുത്തത്. അപ്പൊ ഇത് ത്രീ എക്സിനെ ബാലൻസ് ചെയ്യാൻ ഞാൻ ഇവിടെ ത്രീ എക്സ് തന്നെയാണ് കൊടുക്കേണ്ടത്. ആ എക്സ് ഞാൻ ഇപ്പുറം കൊടുത്തു കേട്ടോ, എടാ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ എക്സ് എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ ആളെ തന്നെ കിട്ടും. ഇനി ഈ ഡിനോമിനേറ്റർ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്, ലോഗ് വൺ മൈനസ് ത്രീ എക്സ്. ഈ ഇവിടെ മോളിൽ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആയിരിക്കണം, അപ്പൊ ഇവിടെ മൈനസ് ത്രീ എക്സ് ആണ്, അപ്പൊ ഇവിടെ മൈനസ് ത്രീ എക്സ് ആയിരിക്കണം. ഈ മൈനസ് ത്രീയെ ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? താഴെ ഒരു മൈനസ് ത്രീ കൊടുക്കും. മൈനസ് ത്രീയെ ബാലൻസ് ചെയ്യാൻ താഴെ ഞാനൊരു മൈനസ് ത്രീ കൊടുക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ്. അപ്പം റിസൾട്ട് പ്രകാരം ഇത് വൺ ആയി പോകും. ലോഗ് വൺ പ്ലസ് ത്രീ എക്സ് ബൈ ത്രീ എക്സ് വൺ ആവും. ഇവിടെയും ഈ ഒരു സംഭവം വൺ ആവും. ലോഗ് വൺ മൈനസ് ത്രീ എക്സ്, സോ ഇതും വൺ ആവും അല്ലേ. ഈ ഒരു റിസൾട്ടും വൺ ആവും. മൈനസ് ത്രീ എക്സ് ബൈ ലോഗ് വൺ മൈനസ് ത്രീ എക്സും വൺ ആവും. ഇനി ബാക്കി നിൽക്കുന്നത് മുകളിലൊരു ത്രീ ഉണ്ട്, താഴെ ഒരു മൈനസ് ത്രീ ഉണ്ട്, അത് വെട്ടി ആൻസർ മൈനസ് വൺ എന്ന് എഴുതാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഈ എൽ ഹോസ്പിറ്റൽസ് തന്നെയാണ് കുറച്ചുകൂടെ എളുപ്പം തോന്നുന്നു എനിക്ക്. മറ്റേ ഈ അഡ്ജസ്റ്റ്മെന്റ് എല്ലാവർക്കും ഒരേപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിന് നമ്മൾ ഈ എക്സ്ട്രാ റിസൾട്ടുകൾ അറിഞ്ഞിരിക്കുകയും കൂടെ വേണം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ പ്രാധാന്യാർഹിതമായ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ടാറ്റ, ബൈ ബൈ, സീ യു.